ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അനസ് കീശേരി. ബിസിനസ് ചെയ്യുവാനായി നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമായി നാം ചെയ്യേണ്ട ഒന്നാണ് മാർക്കറ്റ് സ്റ്റഡി. മാർക്കറ്റ് സ്റ്റഡി ചെയ്യാതെ ബിസിനസ് ചെയ്തു ഒരാൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് 100% ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ക് കൊണ്ട് മാത്രമാണ്. ലാഭനഷ്ടങ്ങൾ പ്രവചിക്കാൻ പറ്റാത്ത ഒരു സെഗ്മെൻ്റാണ് ബിസിനസ് എന്നതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തി വേണം നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുവാൻ. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് അല്ലെങ്കിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം. നമ്മുടെ മാർക്കറ്റ് പ്ലേസിൽ ആ പ്രൊഡക്റ്റ് വിജയിക്കുമോ എന്നും അതിന് എത്രമാത്രം ആവശ്യക്കാർ അവിടെ ഉണ്ടായിരിക്കുമെന്നൊക്കെയുള്ള ഒരു ഡീപ്പ് സ്റ്റഡി നമ്മൾ ചെയ്തിരിക്കണം. പലപ്പോഴും പല ആളുകളും പറയുന്നത് കേൾക്കാറുണ്ട്, എൻ്റെ ബിസിനസ് വളരെ നല്ല രീതിയിലായിരുന്നു പോയിരുന്നത്, പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എന്താ എന്നറിയില്ല, വളരെ മോശം കാലാവസ്ഥയിലൂടെയാണ് നമ്മുടെ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല കാരണങ്ങളുണ്ടായിരിക്കാം, എന്നിരുന്നാലും നമ്മുടെ മാർക്കറ്റ് സ്റ്റഡിയിൽ ഇതൊക്കെ ഒരു ഭാഗമായിട്ട് വരണം എന്നുള്ളതാണ്. ഇന്ന് പല ആളുകളും ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഇന്നവേറ്റീവ് മൈൻഡോട് കൂടിയാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ഇന്നവേഷൻ അവിടെ നടപ്പാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ ലോകത്തിൽ എല്ലാ വീടുകളിലും ദൈനംദിനം ആവശ്യമുള്ളതും സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകൾ ഇല്ല എന്ന് നമ്മൾ ഇതുവരെ ചിന്തിച്ചതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് പകരം ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നിങ്ങൾ കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, ഇതുവരെയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് ആശയങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും. ലോകത്തിലെ എല്ലാ വീടുകളിലും ദൈനംദിനം ഉപയോഗിക്കുന്ന എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ഏതാവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാൻ പറയാം, സാൾട്ട് ആണത്. ഈ സാൾട്ടിന് പകരം വെക്കാൻ മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടായാലോ? ഇന്ന് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കല്ലുപ്പും അതുപോലെ തന്നെ പൊടിയുപ്പിൻ്റെയുമൊക്കെ പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മൾ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു. BP ഹാർട്ട് ഡിസീസും ഉള്ളവരൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, ഉപ്പിടാതെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രയാസം. എന്നാൽ ഇവിടെ നമ്മൾ BP ഹാർട്ട് ഡിസീസും മറ്റു രോഗങ്ങളും ഉള്ളവർക്കൊക്കെ ഉപ്പിനു പകരം ഉപയോഗിക്കുവാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത്. അതെ, ഹിമാലയൻ റോക്ക് സാൾട്ട് അഥവാ ഇന്ദുപ്പ്. ഇതിന് പിങ്ക് സാൾട്ടും എന്ന് പറയപ്പെടുന്നുണ്ട്. ഹിമാലയൻ മലകളിലും രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവിടങ്ങളിലുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ദുപ്പിൻ്റെ സോയ്സുകൾ. 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണിത്. ആയുർവേദ മരുന്നുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത്. ഇന്ന് നമ്മുടെ ആയുർവേദ ഷോപ്പുകളിൽ ചെറിയ പാക്കുകളിൽ ഇത്തരം ഉപ്പ് ലഭ്യമാണ്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഇന്നത്തെ ഈ ബിസിനസ് ആശയം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന കല്ലുപ്പ്, ആ കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് ഐറ്റംസുകൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അധിക സമയം കേടുവരാതിരിക്കില്ല. അതുപോലെ ഒത്തിരി പ്രൊഡക്റ്റുകൾ ഇന്ന് ഈ സാൾട്ട് ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യാറുണ്ട്. ഇത്തരം കല്ലുപ്പുകളിൽ ഫംഗസിൻ്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെയാണ് ഭക്ഷണ സാധനങ്ങൾ അധിക സമയം കേടുവരാതിരിക്കാത്തത്. എന്നാൽ കല്ലുപ്പിനെ അപേക്ഷിച്ച് പൊടിയുപ്പ് കുറച്ചുകൂടെ നല്ലതാണ്. അതിനേക്കാൾ മികച്ച ഒന്നാണ് പ്രകൃതിദത്തമായിട്ടുള്ള ഈ ഇന്ദുപ്പ്. കേരളത്തെ സംബന്ധിച്ച് 50% ആളുകൾ ഇന്ന് BP നിയന്ത്രിക്കാൻ പാടുപെടുകയാണ്. ഇത്തരമൊരു അവസ്ഥയിൽ ആയുർവേദ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന ഒന്നാണ് ഇന്ദുപ്പ്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കല്ലുപ്പുകൾക്കും അതുപോലെ പൊടിയുപ്പുകൾക്കും പകരമായി നമ്മൾ ഇന്ദുപ്പ് മാർക്കറ്റ് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം വിജയസാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇന്ദുപ്പ് ഇപ്പോൾ നമുക്ക് എത്ര രൂപക്കാണ് റീറ്റെയിൽ മാർക്കറ്റിൽ കിട്ടുന്നത് നോക്കാം. അതിന് നമ്മൾ ആമസോണിലാണ് ചെക്ക് ചെയ്യുന്നത്. ആമസോൺ സൈറ്റിൽ പോയി നമ്മൾ ഹിമാലയൻ റോക്ക് സാൾട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത കമ്പനികളുടെ റോക്ക് സാൾട്ട് നമുക്ക് കാണാം. അതിൽ നിന്നും ആദ്യത്തെ ഒന്ന് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, 600 ഗ്രാമുള്ള ഇതിന് 284 രൂപയാണ്. അതായത് 100 ഗ്രാമിന് 47.33 രൂപ. എന്നാൽ ഇത് ഓഫർ പ്രൈസാണ്. ഇതിൻ്റെ യഥാർത്ഥ വില 499 രൂപയാണ്. നല്ല പാക്കിങ്ങോട് കൂടിയാണ് ഇത് മാർക്കറ്റിൽ ഇറക്കുന്നത്. ഇത് 100% നാച്ചുറൽ റോക്ക് ആണെന്നും അൺപ്രോസസ്ഡ് പ്രൊഡക്റ്റ് ആണെന്നും ഇതിൽ കാണിച്ചിരിക്കുന്നു.
നൂറ് ഗ്രാമിന് 47.33 റേറ്റിലാണ്, 600 ഗ്രാമിന് 284 രൂപ. അപ്പോൾ ഒരു കിലോഗ്രാമിന് 470 രൂപക്ക് മുകളിലായി. ഇതിലും കുറഞ്ഞ റേറ്റിലുള്ള റോക്ക് സാൾട്ടുകൾ ആമസോണിലുണ്ട്. ഞാനൊരു കണക്ക് കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഫിഗർ എടുത്തിരിക്കുന്നത്. എന്തായാലും 100 ഗ്രാമിന് ആവറേജ് 30 രൂപക്ക് മുകളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇന്ദുപ്പ് ഹോൾസെയിലായിട്ട് എവിടെ നിന്ന് കിട്ടുമെന്നും അതിന് എത്ര വില വരുമെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഇന്ത്യ മാർട്ട് ആണ് ചെക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, പോപ്പുലർ ആയിട്ടുള്ള ഇത്തരം പ്രൊഡക്റ്റുകൾ എല്ലാം ലഭ്യമായിട്ടുള്ള ഒരു ഓൺലൈൻ സൈറ്റ് തന്നെയാണ് ഇന്ത്യ മാർട്ട്. ഇന്ത്യ മാർട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ വ്യത്യസ്ത കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇതിലും നമ്മൾ ആദ്യം കാണുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ കിലോയ്ക്ക് 28 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. മിനിമം 25 കിലോഗ്രാം എടുക്കണമെന്നും പറയുന്നുണ്ട്. ഫരീദാബാദിലാണ് ഈ ഒരു കമ്പനിയുള്ളത്. നമ്മൾ ആമസോണിൽ കണ്ട സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് ഇന്ത്യ മാർട്ടിലും ലഭ്യമായിട്ടുള്ളത്. ഇവിടെയും പല റേറ്റുകളിലുമുള്ള ഇന്ദുപ്പുകൾ ലഭ്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, ഏകദേശം 28 രൂപക്ക് വാങ്ങുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മൾ പാക്ക് ചെയ്ത് 470 രൂപക്ക് ആമസോണിൽ വിൽക്കുന്നത്. അപ്പോൾ ഇന്ദുപ്പിൻ്റെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിലയും ഇന്ന് ഇന്ദുപ്പ് മാർക്കറ്റിൽ റീറ്റെയിലായി കിട്ടുന്ന വിലയും നമ്മൾ കണ്ടു. ഇനിയാണ് നമ്മുടെ ബിസിനസ് ആശയം. ഈ 28 രൂപക്ക് നമ്മൾ വാങ്ങുന്ന ഇന്ദുപ്പ് സാധാരണ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന പൊടിയുപ്പിൻ്റെ പാക്കുകൾ പോലത്തെ പാക്കുകളിലാക്കി ഒരു കിലോയ്ക്ക് 40 രൂപയായി മാർക്കറ്റിൽ ഇറക്കിയാൽ എന്ത് സംഭവിക്കും? ഇതുതന്നെയാണ് നമ്മുടെ ബിസിനസ് ആശയം. ഈ 28 രൂപക്ക് നമ്മൾ വാങ്ങുന്ന ഇന്ദുപ്പ് സാധാരണ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന പൊടിയുപ്പിൻ്റെ പാക്ക് പോലത്തെ പാക്കുകളിലാക്കി ഒരു കിലോയ്ക്ക് 40 രൂപയായി മാർക്കറ്റിൽ ഇറക്കിയാൽ എന്ത് സംഭവിക്കും? ഇതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ ബിസിനസ് ആശയവും. ഒരു ദിവസം ഒരാൾക്ക് 5 ഗ്രാം ഉപ്പാണ് ശരാശരി ഉപയോഗിക്കുവാൻ പാടുള്ളൂ എന്ന് ശാസ്ത്രം പറയുമ്പോൾ 70% മുകളിലുള്ള ആളുകളും 5 ഗ്രാമിൽ കൂടുതൽ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റുമായി നമ്മൾ മുമ്പോട്ട് പോയാൽ ഒരു സംശയവുമില്ല, 100% വിജയിക്കുവാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് ആശയമാണിത്. ഇനി നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. പ്രധാനമായും ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിൻ്റെ മാർക്കറ്റിങ്ങിലുമാണ് നമ്മൾ ഏറെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ ഇമ്പോർട്ടൻ്റുമാണ്. ബ്രാൻഡിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അട്രാക്റ്റീവായിട്ടുള്ള പാക്കിങ്ങും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പ്രീമിയം പ്രൊഡക്റ്റ് എന്ന കാറ്റഗറിയിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോവാതെ നെസറി പ്രൊഡക്റ്റ് എന്നുള്ള കാറ്റഗറിയിലേക്ക് ഇതിനെ നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. കാരണം 10-15 രൂപയ്ക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ള സാൾട്ടുകൾക്ക് പകരമാണ് നമ്മൾ 40 രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ തുടക്കത്തിൽ ഈ വക കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ ആദ്യമായി മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണെന്നും ആ പ്രൊഡക്റ്റ് മറ്റ് പ്രൊഡക്റ്റുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസമെന്നും നമ്മൾ കസ്റ്റമേഴ്സിനെ അറിയിക്കേണ്ടതുണ്ട്. അതിന് മതിയായിട്ടുള്ള തന്ത്രങ്ങൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ബ്രാൻഡിങ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ്. കേരളം മൊത്തം മാർക്കറ്റിംഗ് എന്നുള്ള വലിയൊരു സംഗതിയാണ് ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓരോ ജില്ലയിലും ഓരോ താലൂക്ക് അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി വിതരണം ചെയ്യുന്നതാവും ഏറ്റവും ചിലവ് കുറയുന്നതും ലാഭകരവും. ഒന്നോ രണ്ടോ ജില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അധികം മുതൽ മുടക്കില്ലാതെ ചെറുകിട സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അവരുടെ ബ്രാൻഡിലും ഇന്ദുപ്പ് നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രീമിയം കാറ്റഗറിയിൽ കുറച്ച് പാക്ക് ചെയ്ത് ആയുർവേദ ഷോപ്പുകൾ വഴിയും നിങ്ങൾക്ക് വിപണനം നടത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയും നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്കറ്റ് കണ്ടെത്താവുന്നതാണ്. ഈ ബ്രാൻഡിങ്ങിലും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിലും നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ബിസിനസ് വിജയിച്ചിരിക്കും. നെക്സ്റ്റ്, ഈ ബിസിനസ് തുടങ്ങുവാൻ വേണ്ട ലൈസൻസുകൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ കിട്ടേണ്ടതായിട്ടുള്ള ലൈസൻസ്, ഫുഡ് സേഫ്റ്റി ലൈസൻസ്, പേക്കർ ലൈസൻസ്, GST എന്നിവ സംരംഭകൻ നേടിയിരിക്കണം. അപ്പോൾ വളരെ വ്യത്യസ്തവും മുതൽ മുടക്ക് കുറഞ്ഞതും ലാഭകരവുമായിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇത്തരത്തിൽ ഒരു ബിസിനസ് ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഇമെയിൽ വഴിയും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.